വിദേശ പണത്തിന്റെയും കള്ളപ്പണത്തിന്റെയും മേൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട കർശന നടപടികൾ ഇസ്ലാമിക മത തീവ്രവാദികളെയും ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിച്ച് ജിഹാദിനു വേണ്ടി നിലകൊള്ളുന്ന അവരുടെ മാധ്യമ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായാണ് സൂചനകൾ പാകിസ്ഥാനിൽ നിന്നും ഫണ്ടുകൾ വരാതായതോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പല സ്ഥാപനങ്ങളും ഹോട്ടലിന്റെ വക്കിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പല സ്ഥാപനങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മാസങ്ങളായി ശമ്പളം കൊടുക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന് കീഴിൽ തുടങ്ങിയ മീഡിയ വൺ എന്ന ചാനൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് സംരക്ഷണം നിർത്തിവച്ചിരിക്കുകയാണ് കോടികൾ ചെലവിട്ട് സാറ്റലൈറ്റ് ചാനലായി തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ യൂട്യൂബ് ചാനലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മാധ്യമ ദിനപത്രത്തിലെ ജീവനക്കാരുടെ സമരം നടത്തുന്നത് ശമ്പളം പിടിക്കുന്നതിനും ശമ്പളം വഹിക്കുന്നതിനുമെതിരെയായിരുന്നു ജീവനക്കാർ വെള്ളിമാട് കുന്നിലെ മാധ്യമ ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്തിയത് ഇതോടൊപ്പം ജമാഅത്ത് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ കുറ്റ്യാടിയിലെ ഐഡിയൽ പബ്ലിക് സ്കൂളിലും സമരം നടക്കുകയാണ് കേരളത്തിലും ഗൾഫിലുമുള്ള ഇസ്ലാമിക മതമൗലികവാദികളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്താണ് മീഡിയ വൺ ചാനൽ ആരംഭിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളുമായി മുഖമാറ്റത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് വോട്ട് വീണത് ചാനലിന് പത്തു വർഷത്തേക്കാണ് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നത് ഈ ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷിച്ചപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കാതെ പൂട്ടേണ്ടി വന്നത് അവരുടെ തന്നെ മാധ്യമ ദിനപത്രത്തിൽ കഴിഞ്ഞ നാല് വർഷമായി ശമ്പളം നേരെ ചൊവേ നൽകാറില്ല ആദ്യമാധ്യം വൈകിയിരുന്ന ശമ്പളം പിന്നെ മാസങ്ങളായി നൽകാതായി ഒടുവിൽ കുടിശ്ശിക ആയതോടെ ഒരു മാസത്തെ ശമ്പളം ജീവനക്കാർ വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതിന് പുറമെയാണ് ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചത് ഇപ്പോൾ ഇതിനെതിരെയാണ് ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നത് അതേസമയം പണമില്ലാത്തതല്ല മാധ്യമത്തിന്റെ പ്രശ്നമെന്നും ചില ജമാത്ത് നേതാക്കളുടെ പിന്തുണയോടെ നടക്കുന്ന ഉന്നതതലത്തിലെ അഴിമതിയും വെട്ടിപ്പും ദൂർത്തുമാണ് പ്രശ്നമെന്നുമാണ് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത് മാനേജ്മെന്റിന്റെ ഭയന്ന് അവർ ആരും പരസ്യമായി പ്രതികരിക്കുവാൻ കൂട്ടാക്കുന്നില്ല മാധ്യമത്തിന്റെ വിവിധ എഡീഷണുകളും ഒന്നൊന്നായി പൂട്ടാൻ തുടങ്ങി മംഗലാപുരം മുംബൈ കണ്ണൂർ കോട്ടയം തൃശൂർ എന്നീ യൂണിറ്റുകൾ അടച്ചുപൂട്ടി പതിനാറ് പേജിൽ അടിച്ചിരുന്ന പത്രം പന്ത്രണ്ടിലേക്കും പത്തിലേക്കും ചുരുങ്ങി താൽക്കാലിക ജീവനക്കാർ അടക്കം നിരവധി പേരെ പിരിച്ചുവിട്ടു പണ്ടത്തെപ്പോലെ വിദേശത്തു നിന്നും യഥേഷ്ടം പണം എത്തിക്കുവാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത കാലത്തെങ്ങും പ്രതിസന്ധി ഒഴിഞ്ഞുകിട്ടുമെന്ന് കരുതുവാനും സാധ്യമല്ല ന്യൂസ് ഡെസ്ക് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും